നമ്മൾ തുടരുന്നു NSS സർക്കാർ CPM LDF പോര് അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയത്തിൽ വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത് എന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. മണിയാശാനാണെങ്കിൽ നാടൻ പ്രയോഗങ്ങളുടെ ഒരു വലിയ ആശാനുമാണ്. മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്, രാവിലെ പറഞ്ഞത്, NSSന്റെ സർക്കാർ വിരുദ്ധ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നു, അവർ തന്നെ ശ്രദ്ധിക്കൂ എന്ന് വളരെ അളന്നു മുറിച്ച വാക്കുകളായിരുന്നു. പക്ഷേ സുകുമാരൻ നേരക്ക് പോയി കോൺഗ്രസിൽ ചേർന്നുകൂടെ എന്ന് ചോദിക്കുന്നത് ഒരുതരം വളയ്ക്കലിന് അപ്പുറം ഒടിക്കലിന് തുല്യമായ പ്രയോഗമായിട്ട് ചിലരെങ്കിലും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഈ രാഷ്ട്രീയ ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ, തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ഒടിക്കലുകൾ ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിക്കുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? താങ്കളുടെ ഒരു ഇട നിരീക്ഷണം കൂടിയാണല്ലോ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ചർച്ച സാഹുത കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട റെജി സെക്രട്ടറി ആയ എന്റെ സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്, അതായത് കേരളത്തിലെ മുഖ്യ വിഷയം ഒന്നും അല്ല. നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ശബരിമലയും NSS ശബരിമല വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ചർച്ച ചെയ്ത് പോകാം. ന്യൂസ് എയ്റ്റിനെ പോലെ വളരെ വ്യത്യസ്തമായ ഒരു ചാനല് ഇതിൽ നിന്ന് നമുക്ക് പിൻവലിയേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്താണിത്? കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരം ചർച്ചകളാണോ? മണിയാശാൻ പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങനെ തുറന്നൊരു സമീപനം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ചേരട്ടെ. അത് പറയാനുള്ള എല്ലാ അവകാശം മണിയാശാനുണ്ട്. ഞാൻ ആ മണിയാശാൻ അതിനകത്ത് തള്ളി പറയുന്നില്ല. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില വ്യക്തമായ ചിത്രങ്ങളുണ്ട്. എന്താ ചിത്രം? ഒന്ന്, ഇതേ NSS തന്നെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ BJP ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിയമം കൊണ്ട് ഈ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് വഞ്ചനയും ചതിയാണെന്നും നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് BJP. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്? ഇല്ലല്ലോ. ഇനി മറ്റൊരു കാര്യം, എന്നെ ഗോപികൃഷ്ണൻ തടസ്സപ്പെടുത്തുന്ന ഇല്ല എന്നുള്ള പ്രതീക്ഷയിൽ കേരളവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള, ഭീകരമായ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടു. കേരളം എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു, പക്ഷെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അതെന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല. അതിന്റെ പിന്നിൽ അജണ്ടയുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 മലയാളി കന്യാസ്ത്രീകൾ റൂർക്കറയിൽ, അതായത് ഒറീസയിലേക്ക് 2 അവിടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടാക്കാനായിട്ട് നിസാമുദ്ദീൻ നിന്നും ട്രെയിനിൽ വരുന്ന വഴി അവരെ ജാൻസി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിലുള്ള കുറെ ആളുകൾ ശല്യം ചെയ്തു. അവരെ ഒരു പരിചയമില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുന്നു. അതല്ല, ഇന്ന് പുറത്തു വന്ന് വേറൊരു സംഭവമാണ് അതിലേക്ക്. അതുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് ഞാൻ ഉന്നയിക്കാൻ കാരണം. അവർ മലയാളിയായിട്ട് സമൂഹത്തിൽപ്പെട്ടല്ലേ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച്, ഭീകരാവസ്ഥയെ കുറിച്ച് ഈ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച കിടക്കുന്നില്ല? ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ചർച്ച ചെയ്തതാണ് അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറുടെ ബൈറ്റ് കേൾപ്പിച്ചതാണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ സംഭവം ചെയ്തത് ആരൊക്കെയാന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഇതിപ്പോ എല്ലാം ഓരോ മണിക്കൂറിൽ ഓരോ ചർച്ചയല്ലേ ഈ സപ്പിന്റെ? താങ്കൾ പറഞ്ഞ പോലെ ഈ ശബരിമല വലിയ ചർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഇന്നലെ ഇന്നായിട്ട് മറുപടി പറയുന്നത് NSS-ന്? NSS പറയുന്നതിന് അങ്ങ് വിട്ടാ പോരെ. അപ്പൊ അതുകൊണ്ട് ഓരോന്നും ഒരു ആംഗിൾ ഉണ്ട്, നമ്മൾ ആ ആംഗിൾ ആ ടൈമിൽ എടുക്കുന്നു. അർത്ഥത്തിൽ എടുക്കുക. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇടതുപക്ഷ സഹയാത്രി ഞാൻ പറയേണ്ടത്, ഞാൻ പറഞ്ഞു കേരളത്തിന്റെ അങ്ങോട്ട് കേരളമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വിഷയം ഞാൻ സബ്ജക്റ്റിൽ എടുത്തില്ല. ഇത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഈ ചർച്ചയില്. നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ചെയ്തതാണ്. നാളെ ചിലപ്പോൾ അതിന് ഡെവലപ്മെന്റ് ഒന്ന് മുഖ്യമന്ത്രി കത്ത് എഴുതിയിട്ടുണ്ട്, BJP ജോർജ് കുര്യൻ കത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. നമ്മുടെ തൽക്കാലം ഇതാണെന്ന് അല്ല കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിലെ കേരളത്തിൽപ്പെട്ട ന്യൂനപക്ഷ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാം മാറി നിൽക്കുകയും അതല്ലാതെ കൊണ്ടുള്ള വിഷയം വരുമ്പോ പിന്നെ CPMനെ അടിക്കാനായിട്ട്, CPMനെ തകർക്കാനായിട്ട്, CPMനെ പാഠം പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് എനിക്ക് ഉന്നയിച്ചുകൂടാ? അത് വളരെ ന്യായമായ കാര്യമല്ലേ? ഇന്ന് ജാൻസിയിലെ പോലീസ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നു അവർ AVVP-ക്കാരാന്ന് പറഞ്ഞു. പിന്നെ ഡൽഹിയിൽ നിന്നും റെയിൽവേയിലെ പോലീസ് സൂപ്രണ്ടാണ് പറഞ്ഞത്. പോലീസ് സൂപ്രണ്ട് പറ്റി ഞാൻ കേട്ടില്ല, താങ്കൾ കേട്ടിരുന്നോ? ജാൻസി പിന്നെ പോലീസ് സൂപ്രണ്ട്, റെയിൽവേ സൂപ്രണ്ട് പറഞ്ഞോളൂ. ആ തീർച്ചയായിട്ടും അതിന്, അതുകൊണ്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് AVVP-ക്കാരാണെന്നും അവർ ഡൽഹി മുതല് ജാൻസി വരെയുള്ള 9.5 മണിക്കൂറും ഈ പാവ നിസ്സഹായരായ ഈ 2 സ്ത്രീകളെ, ഞാൻ അവരെ സ്ത്രീകളായിട്ട് തന്നെ കാണുന്നത്, അവരെ കന്യാസ്ത്രീ എന്നുള്ള വേറെ പദവിയെന്ന് കുട്ടിക്കോ ശല്യം ചെയ്തെന്നും, അസമയത്ത് ജാൻസി എന്ന് പറയുന്ന ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയിൽ വനിതാ പോലീസ് ഇല്ലാതെ ഈ നിസ്സഹായരായ 4 സ്ത്രീകളെ ആ റെയിൽവേ സ്റ്റേഷൻ 2 മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരെ ഈ രീതിയിൽ കൃത്യമായ അക്രമമാണ്. രാജ്യം മുഴുവൻ പ്രതികരിക്കേണ്ടത്, മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്, കുറ്റക്കാർക്കെതിരെ നടപടി. കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് വളരെയധികം വേദനയില്ല. ജാതി മതങ്ങൾക്ക് അത് അതീതമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൈം ടൈമിൽ അതൊക്കെ ചർച്ച ചെയ്യാത്തത്? ഇവിടെ ന്യൂനപക്ഷ സമുദായത്തിന്റെ, നമ്മൾ ഇവിടുന്ന് വിളിക്കുമ്പോ തന്നെ ഇതാണ് ചർച്ച, ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ താങ്കൾക്ക് അത് ചർച്ച ചെയ്യില്ലെങ്കിൽ ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, നമുക്ക് പരിശോധിക്കാമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ ഡെസ്ക് പറഞ്ഞ സബ്ജക്ട് അഗ്രി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ആ സെറ്റപ്പ് എവിടെ നിന്ന് ഉണ്ടാക്കാനാ? വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൂടി താങ്കൾ ഇരിക്കുമെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം.
അല്ലെ ഗോപികൃഷ്ണൻ, ഞാൻ സത്യത്തിൽ നിന്ന് മാറുന്നില്ല. ഇത്തരം ഇരട്ടത്താപ്പുകൾക്കെതിരെ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ കേരള പൊതുസമൂഹത്തിന്റെ ഉത്കണ്ഠയിൽ തന്നെ മുൾമുളി നിർത്തിയൊരു സംഭവം നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള എന്റെ ചോദ്യം ന്യായമാണ്. അതിനുള്ള അവകാശ ചർച്ചകൾ എനിക്കുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലും ബുള്ളറ്റിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നു. അത് ചാനലുകാർക്ക് മാത്രമല്ല, ഇങ്ങനെ സംഭവം നടന്നാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അതിന്റെ സങ്കടവും ആശങ്കയും ഉണ്ട്. നിങ്ങളോടൊപ്പം തന്നെയാണ് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും തേടിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ചില ഇരട്ടത്താപ്പുകാരുടെയൊക്കെ യഥാർത്ഥ മുഖം ഈ ചർച്ചയിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം അറിയട്ടെ. എനിക്ക് അതിനകത്ത് യാതൊരു അധാർമികമായിട്ടുള്ള അങ്ങനെ ആരുടെങ്കിലും ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരാന്ന് വെച്ചാൽ നിങ്ങൾ അത് പുറത്തു കൊണ്ടുവരും, ആ പോയിന്റിലേക്ക് വരും. ഓക്കെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ കേരളം ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലാണല്ലോ ശബരിമലയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സി പി എമ്മിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് മറ്റൊരു സബ്ജക്ട് കിട്ടാണ്ട് നാളുകളിലെ കേരളത്തിനെ കുറിച്ചോ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചോ ഈ സംസ്ഥാന സർക്കാർ അഞ്ചു വർഷം നേടിയെടുത്ത അവിശ്വസനീയമായ അഭൂതപൂർവമായ ഡെവലപ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന സുരക്ഷയെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാറുണ്ട്. അനാവശ്യമായ ശബരിമല പോലെയുള്ള ഒരു മതേതര സ്ഥാപനത്തെ ഇങ്ങനെ അലക്കി അലക്കി വെളുപ്പിച്ച് തേപ്പിക്കാൻ നോക്കുന്നതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം അസംതൃപ്തരാണ്. ഗോപികൃഷ്ണ, എന്താ തർക്കം സംസാരിക്കുന്നത്? എനിക്കെതിരെയാണോ അതോ എൻഎസ്എസിനെതിരെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഗോപികൃഷ്ണനെ അഭിസംബോധന ചെയ്തല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഗോപികൃഷ്ണോട് ഇരിക്കുന്ന വ്യക്തിപരമായതുകൊണ്ട് യു ആർ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് എൻ എസ് എസിനെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അദ്ദേഹം എൻ എസ് എസിനെ പ്രകോപിപ്പിക്കാനായിട്ട് ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞെന്താ, എൻ എസ് എസിന്റെ നിലപാട് സമുദ്രമാണ്. ചില സമയങ്ങളിൽ അവർ ശരിദൂരം എടുക്കാറുണ്ട്, അവരുടെ ഭാഗം അവർ പറയുന്നു നല്ലാതെ കണ്ട് യാതൊരുവിധ പ്രകോപനം ഉണ്ടായിട്ടില്ല. വീണ്ടും എൻ എസ് എസ് എന്തൊക്കെയായിട്ട് പറഞ്ഞു വരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത് അടിക്കടി ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രസ്താവന നടക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ അടുത്ത് അത് എന്താണെന്നുള്ളൊരു സംശയമുണ്ട്. ആ സംശയം ന്യായമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്? എന്താ തർക്കരിക്കുന്നത്? അതിനുശേഷം പറയുന്നത് വെല്ലുവിളികളായിട്ട് വരേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി എൻ എസ് എസിന്റെ നേതാവിനെയോ ആ സമൂഹത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 1% പോലും വെല്ലുവിളിച്ചിട്ടില്ല, അദ്ദേഹം വെല്ലുവിളിക്കത്തുമില്ല. പിന്നെ മണിയാശാൻ പറഞ്ഞൊരു വാക്ക് നേരത്തെ റിജിസ് സെക്രട്ടറിയെ ഒളിച്ചോടിയെന്ന് ഇവിടെ അനിൽ ബോസ് പറഞ്ഞു. റിജിസ് സെക്രട്ടറിയെ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, അദ്ദേഹത്തിന് സമയക്കുറവോട് പറയണ്ട. ഞാനും പറയാം, മണിയാശാനെ വളരെ മോശമായ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറയണം അദ്ദേഹം എന്തെല്ലാം പറയുന്നു എന്നൊക്കെ വളരെ മോശമായ ഭാഷയിലോ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിലും ആ ഒരു അർത്ഥത്തിൽ അനിൽ ബോസിനോട് സംബോധനയുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും അഭിസംബോധനയുണ്ട്? എം എം മണി എന്ന് പറഞ്ഞ മന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഭാഷയെ കുറിച്ചും കേരളം അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേടിയ നേട്ടങ്ങളെ കുറിച്ചൊക്കെ കേരളത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ എന്താ തെറ്റിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് ചേരുന്നു. അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? സഹിക്കട്ടില്ലേ കേരളത്തിലെ ജനം? ഇതാണോ നിങ്ങളെ പോലുള്ള ആൾക്കാർ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ എം എം മണിയെ പോലുള്ള മന്ത്രിയെ ഒറ്റപ്പെടുത്താണെന്ന് ഞങ്ങൾ തയ്യാറാകത്തില്ല. അതോ കേരളത്തിന്റെ ഭാഗമാണ്, കേരളത്തിൽ കഴിഞ്ഞ 60 വർഷമായിട്ട് 55 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. താൻ തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായിട്ട് കേരളത്തിലെ വൈദ്യുതി മേഖലയെ പടുത്തുയർത്തിയ സംരക്ഷിച്ചു നിർത്തിയ കേരളത്തിൽ ഒരു മിനിറ്റ് പോലും പവർ കട്ടില്ലാതുണ്ട്. ഇന്ത്യയിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ വൈദ്യുതി സംസ്ഥാനമായിട്ട് മാറ്റിയൊരു മനുഷ്യനാണ് എം എം മണി. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ് ഞങ്ങളെ പോലുള്ളവര്. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞ ശബരിമല വിഷയം, ശബരിമലത്തെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട അമിത്ഷാ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് തൃപ്പൂണിത്തുറയിലെ റോഡ് ഷോയിൽ വെച്ച് അദ്ദേഹം പരസ്യമായിട്ട് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ വിഷയം ശബരിമല വിഷയമാണെന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ, ഇത്രയ്ക്ക് തട്ടിപ്പ് പറയുന്ന ഒരു പ്രസ്ഥാനം ബി ജെ പി പോലെ വേറെ ഇല്ല. 2 വർഷവും 4 മാസവുമായി ഈ വിധി വന്നിട്ട്, 2018 സെപ്റ്റംബറിൽ വന്നതാണ് ഈ വിധി. ആ വിധി വന്ന മിനിറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് കേന്ദ്ര സർക്കാരിന്റെ ഓർഡിനൻസിലൂടെ അതിനെ മറികടക്കാൻ മേലായിരുന്നോ? പാർലമെന്റ് വിളിച്ചു കൂട്ടി ഒരു നിയമം ഉണ്ടാക്കാൻ മേലായിരുന്നോ? അതുണ്ടാക്കാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പിന്നെ എന്താ പറയുക, വർഗീയ ശത്രുത വളർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ച അവർ പറയുകയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ശബരിമലയാണെന്ന്. ആ തട്ടിപ്പാണ് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ശബരിമല അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കേരളത്തിലെ മഹാഭൂരിപക്ഷ വിശ്വാസ സമൂഹത്തിനെയും ഈ രീതിയിൽ നിങ്ങൾക്കെതിരെ മാറ്റാനുള്ള കാരണം ഇതാണ്. അമിത്ഷാ പറഞ്ഞത് തന്നെ ഒരു വലിയ ഇരട്ടത്താപ്പല്ലേ? അമിത്ഷായല്ലേ ഉത്തരവാദികളാണ്? അദ്ദേഹം കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രിയല്ലേ? പിന്നെ ഇന്ത്യൻ പിന്നെ ഭരണത്തിലെ 2nd സ്ഥാനക്കാരനല്ലേ? അദ്ദേഹത്തിന് ആ നിയമം അങ്ങോട്ട് മറികടന്നാ പോരായിരുന്നോ? എന്നിട്ട് കേരളത്തിലെ അതുകൊണ്ടാണ് ഓ രാജഗോപാൽ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി വളരാത്തത് കേരളത്തിൽ സാക്ഷരതയുടെ ജനമുള്ളതാണെന്ന്. അതായത് വളരെ കൃത്യമായ കാര്യം, കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ഈ തട്ടിപ്പുകൾ ഇതുപോലെ ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ വന്ന് പറയുക നിയമം ഉണ്ടാക്കാൻ എല്ലാവിധ അവകാശങ്ങളും അധികാരമുള്ളവർ പറയുക ഞങ്ങൾ പിന്നെ അതാണ് ചർച്ച ചെയ്യുന്നത്, കേരള സർക്കാർ നിയമം ഉണ്ടാക്കാൻ അവകാശം ഉണ്ടാവും. ബി രാധാകൃഷ്ണൻ നിങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട്
ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത പോലെ തന്നെ ഒരു മഹത്തായ സ്ഥാപനത്തെ വക്രീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതിലെ വൈരുദ്ധ്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം അതല്ല പ്രതീക്ഷിക്കുന്നത്. നാളുകളിലേക്കുള്ള കേരളത്തിനെ കുറിച്ച് ഒരു പ്രതീക്ഷ കേരളത്തെ ജനങ്ങൾ കൊണ്ട് ഗോപി കൃഷ്ണ അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മനസ്സിലാക്കട്ടെ. ബഹുമാനപ്പെട്ട ജയശങ്കർ സാർ എത്ര കൃത്യമായിട്ടാണ് നിരീക്ഷിച്ചത് ഈ ശബരിമല വിഷയത്തെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന കാര്യം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു. ഈ ശബരിമല വിഷയത്തിൽ ശ്രീ രാധാകൃഷ്ണ മേനോനെ ഇരുത്തിയിട്ട് തന്നെയാണല്ലോ താങ്കൾ അത് പറഞ്ഞത്. അദ്ദേഹം കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊരു മറുപടി